പലർക്കും വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഞാൻ അയച്ചു കൊടുക്കുന്നത്. ഇഷ്ടമില്ലാത്തവർ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർ അടിച്ച് റിപ്പോർട്ട് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് അറിയാണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ മോശം കമൻസുകൾ അടിച്ചാൽ എനിക്കിപ്പോൾ 60 ദിവസം ഓൾറെഡി ഇതാക്കി വെച്ചേക്കാണ്. കാരണം ഒരാൾ പറഞ്ഞതിന് കൃത്യമായിട്ട് മറുപടി കൊടുത്തപ്പോൾ അത് യൂട്യൂബിൽ മാമൻ ഇഷ്ടപ്പെട്ടില്ല. അപ്പം മാമൻ 60 ദിവസം എനിക്ക് വിലക്കേർപ്പെടുത്തിയേക്കുക. അപ്പം ഇതൊക്കെ ആദ്യം ഇങ്ങനെ ഒരു ഇൻട്രോ വന്നിട്ട് പറയാൻ കാരണം എന്താ വെച്ചാൽ, അത് സന്തോഷം കൊണ്ടൊന്നുമല്ല, കുറച്ച് ദുഃഖം കൊണ്ടാണ്. കാരണം ഞാൻ ഒരുപാട് ഒരുപാടല്ല, അപ്പം ഈ അടുത്ത ദിവസങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ നമ്മുടെ സ്വന്തം ജന്മനാടിനെ സ്നേഹിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല. അതുപോലെ തന്നെ സ്വന്തം നാടിനെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് എൻ്റെ നാടിൻ്റെ പേരാണ് പഴനി. പഴനി എന്ന് പറയാൻ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. പലരും എന്നോട് ചോദിക്കുന്നുണ്ട് പുറമെ കാണുമ്പോൾ, എടാ നിൻ്റെ വീട് പഴനിയാണോ, നീ കരിയാമ്പ്രല്ലേ? ആക്ച്വലി എൻ്റെ വീട് ആദ്യം കരിയാമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ഇപ്പം അവിടുന്ന് തൊട്ട് ഒരു എന്താ പറയുക, ഒരു റോഡ് പുറമെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെരുമ്പുള്ളി നഗ, അതായത് മിച്ചഭൂമി എന്ന് പറഞ്ഞാൽ പറയാം. ഞങ്ങൾ സർക്കാരിൽ നിന്ന് കിട്ടിയതല്ല, അങ്ങനെ അങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാൽ മോശമൊന്നുമില്ല, ഞങ്ങൾ വേറൊരാളെ കൊണ്ട് മേടിച്ച സ്ഥലമാണ്. അപ്പൊ ആക്ച്വലി നമ്മൾ പഴഞ്ഞായിട്ട് ബന്ധപ്പെട്ട പഴഞ്ഞിനും ചരക്കലിൻ്റെയും ഇടയിലാണ്. ശരിക്കും ഞങ്ങളുടെ ചരക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്തായിട്ടാണ് എൻ്റെ വീട് കറക്റ്റായിട്ട് വരിക. ഐ ജി ഇംഗ്ലീഷ് സ്കൂളിൻ്റെയും അതുപോലെ തന്നെ കാട്ടകാമ്പൽ പഞ്ചായത്തിൻ്റെയും ബാക്ക് സൈഡാണ് എൻ്റെ വീട്. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം ആദ്യം ഇപ്പം ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ ഇതുപോലെ അഡ്രസ്സും പേരൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബറിന് ആൾക്കാർ അപൂർവം ഉണ്ടാവുള്ളൂ. കാരണം നമ്മളൊക്കെ വളരെ ജെന്യുവലായിട്ടുള്ള കാര്യങ്ങൾ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ. ചിലപ്പോൾ ഞാൻ തന്നെ പറയാറുണ്ട്, നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തമ്പിലൈനും അല്ലെങ്കിൽ ക്യാപ്ഷനൊക്കെ ഒന്നും കയറ്റി പിടിക്കാറുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ഈ ആനകളുടെ ഞാൻ കൂടുതൽ ഇടാറ്. ഒരു ആനപ്പാപ്പാനോ അല്ലെങ്കിൽ അതിൻ്റെ മുതലാളിക്കോ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഒറ്റ വീഡിയോസ് ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ എൻ്റർടൈൻമെൻറ്റ് പല ആൾക്കാരും ഡാൻസ് ചെയ്യുന്ന വീഡിയോസ് ഇടാറുണ്ട്. അത് അവർ നേരിട്ട് പറയണെങ്കിൽ എൻ്റെ ഇഷ്ടമില്ല ഇഷ്ടമില്ല, അപ്പോൾ നമ്മളറിയുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ. അപ്പോൾ അവർ പറയണത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കൊടുത്ത ചരിത്രമുണ്ട്. ഇനിയിപ്പോൾ ആരെങ്കിലും പറയണമെങ്കിൽ ഇങ്ങോട്ട് അത് ഡിലീറ്റ് ചെയ്യാൻ തയ്യാറാണ്. കാരണം ഞാൻ വേറൊരാളുടെ ഡാൻസിട്ട വീഡിയോ മാത്രമല്ല, എൻ്റെ സ്വയമായിട്ടുള്ള ഡാൻസുകളും ചെയ്തിട്ടുള്ള വീഡിയോസ് ഞാനിട്ടുണ്ട്. ഇതിന് കാരണം എന്താ വെച്ചിട്ടാ, ഇതിന് നിധിക്കുട്ടത് കേൾക്കണമെന്ന് അറിയില്ല, എൻ്റെ ദുബായിലുള്ള ഒരു സുഹൃത്തായിരുന്നു. ആളെ ഇടയ്ക്ക് എന്നോട് വാട്സപ്പിൽ ചെയ്തിട്ട് പറയാറുണ്ട്, ഒരുപാട് ജോലി കിട്ടാനൊക്കെ ടെൻഷൻ ആയിരിക്കണം. അപ്പോൾ ജോലി കിട്ടാനൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ടൈമിൽ ആള് പറഞ്ഞിരുന്നു, അതെ സുമേഷ് അതിൻ്റെ വീഡിയോ കാണാറുണ്ട്, അപ്പോൾ ഞാനെ കുറേ ചിരിക്കും, പല കാര്യങ്ങളും മറക്കുമെന്ന് പറയാറുണ്ട്. അപ്പോൾ എനിക്ക് നമ്മളൊരു കോമാളിത്തരം കണ്ടിട്ട് മറ്റൊരാൾ ചിരിക്കുകയാണെങ്കിൽ അത് വളരെ സന്തോഷമുള്ള കാര്യമല്ലേ? നമ്മളിപ്പോൾ പൈസ കൊടുത്തിട്ട് ഫുഡ് മേടിച്ചു കൊടുത്തിട്ടല്ലോ, നമ്മൾ നമ്മുടേതായിട്ടുള്ള ശരീരഭാഷയിലും അതുപോലെ തന്നെ നമ്മുടേതായിട്ടുള്ള കുറച്ച് കലാപരിപാടികളും കണ്ടിട്ട് മറ്റുള്ളവർ ചിരിക്കട്ടെ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും രീതിയിൽ മീഡിയയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് മോഹൻലാൽ മമ്മൂട്ടി ആണെന്നും വിചാരിച്ചാൽ നടക്കുമോ? ഒരിക്കലും നടക്കില്ല. അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള റൂട്ടിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകണം. അതുപോലെ തന്നെ ഇപ്പം ഞങ്ങൾക്ക് പള്ളി പെരുന്നാളിന് ഇന്നലെ 2 ദിവസം മുന്നേ ഒരു ബോസ്, അപ്പോൾ ബോസ് ഞങ്ങനെ ഒരു മുറുക്കാനൊക്കെ ഒരു മുറുക്കാൻ മുറുക്കണ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ വീട്ടിൽ കൂട്ടിയിട്ട്, അപ്പോൾ ഞാൻ എടുക്കുമ്പോൾ ഒരു ബോസിനോട് ബോസ് എന്താ പറയുക, വിശേഷം സുഖം അല്ലേ? ബോസ് ആ നിൻ്റെ വീഡിയോ കാണാറുണ്ടോ? ഏത് വീഡിയോ? ആ ഡാൻസിൻ്റെ വീഡിയോ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിച്ചിരിക്കാറുണ്ട്. അപ്പോഴും എനിക്ക് സന്തോഷമില്ല, കുഴപ്പമില്ല, അവൻ സന്തോഷമല്ലേ, അത്രമാത്രമുള്ളൂ. പിന്നെ ഒത്തിരി ഫ്രണ്ട്സ് എനിക്ക് വിളിക്കാറുണ്ട് ഇങ്ങനെ ദുബായിലുള്ളത് ഒമാനിലുള്ളത്. അപ്പോൾ എനിക്ക് ആ പേര് പറയണം, സവിത്ത് സദാനന്ദൻ എന്നാണ് കാഞ്ഞിരമംഗലം വില. മാത്രമല്ല ഒത്തിരി പേര് വേറെ, നമ്മുടെ നാട് തൊട്ടടുത്ത ദേശമായിരുന്നാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്, ഇന്ന വീഡിയോ ഉണ്ടോ, ഇന്ന വീഡിയോ ഉണ്ടോ, ആ പെരുന്നാളിൻ്റെ വീഡിയോ ഉണ്ടോ, അടുത്ത പെരുന്നാൾ അടുത്ത പൂരം പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയാം ഞാൻ അത്ര വലിയ ക്ലാരിറ്റിയുള്ള മൊബൈലിലൊന്നല്ല വീഡിയോ എടുക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ മൈക്ക എൻ്റെ ഉള്ളത് പൊട്ടിപ്പോയി, പക്ഷേ ഞാൻ എടുക്കണമെന്ന് പറഞ്ഞാൽ വളരെ അപ്പുറബോധത്തോടെ വളരെ ഷേക്കിയാണ് ഒരു സെൽഫി സ്റ്റിക്ക് വെച്ചിട്ട് എടുക്കുന്നത്. ഇത്രയും ആയിരക്കണക്കിന് ഇടയിൽ ജനങ്ങളുടെ ഇടയിൽ വെച്ചിട്ട് ഈ സാധനമൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ ചെയ്തവർക്ക് മാത്രമേ എൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ, നമ്മുടെ ഗിംബിൽ വെച്ചിട്ട് ഐഫോൺ വെച്ചിട്ടൊന്നുമല്ല. അതിനും നമുക്കൊരു ടൈം വരും, ഈ വീഡിയോ അന്ന് ഞാൻ വീണ്ടും റീപോസ്റ്റ് ചെയ്യും, അയാൾ അതിനുള്ളൊരു ചങ്കുറപ്പുണ്ട്, അതാവുന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അതിൻ്റെ ഇടയിൽ ദൈവാനുഗ്രഹങ്ങളും ഒന്നും സംഭവിക്കാണ്ടിരിക്കട്ടെ. അപ്പോൾ ഈ പെരുന്നാളുകളും പൂരങ്ങളൊക്കെ നമ്മൾ ഓരോ പെരുന്നാളുകളിൽ പോകുമ്പോൾ വളരെ രാത്രി ഉറക്കം വിളിച്ചിട്ട് ഒക്കെയാണ് പോകുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ് പോകുന്നത്, ഉറക്കം ചിലപ്പോൾ രാത്രി പെരുന്നാൾ കാണാൻ പറ്റില്ല, തിരിച്ചു വെച്ചാൽ മറുപടിയില്ല. അപ്പോൾ ഇങ്ങനെ പോയിട്ട് നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ, എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആ ദേശത്തുള്ള ആൾക്കാർ പരമാവധി ഒരു ഒരു ആ ഏരിയകളിലെ പല പല ദേശങ്ങളിലായിട്ടുള്ള സ്ഥലങ്ങളിലെ വീഡിയോസ് ഒന്നിച്ചിട്ട് കാണുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള നാട്ടിലെ ഒരു ഫീൽ കിട്ടും, ഈ പെരുന്നാൾ കാണാത്ത ആൾക്കാരാണ്, അത് പെരുന്നാൾ കണ്ടില്ലെങ്കിലും ആ നാട്ടിലെ ആൾക്കാർക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന കാര്യങ്ങൾ നടന്നുകൊണ്ടാണ് മനസ്സിലാക്കി കൊടുക്കുക. പല യൂട്യൂബേഴ്സ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒന്നില്ലെങ്കിൽ ഒരു ശിങ്കാരിമേള ആട്ടം അല്ലെങ്കിൽ വത്സരൻ്റെ അങ്ങനത്തെ പല പല അത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് എടുക്കാറുള്ളൂ. എൻ്റെ വീഡിയോസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള, അതായത് സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ എൻ്റെ മെമ്മറി കാർഡ് എപ്പോൾ നിൽക്കണോ അതുവരെയുള്ള വീഡിയോ ഒക്കെ ഞാൻ എടുക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ
കമന്റ്സിലേക്ക് നോക്കുന്ന സമയത്ത് നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, ഞാൻ നല്ലത് എഴുതിയിട്ടുണ്ടായിരുന്നത് ഫേസ്ബുക്കിൽ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, നിനക്ക് ഭ്രാന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാൻ കുറേ കാലം നീണ്ട ഒരു 16-17 വർഷം ഇതിൽ കണ്ടിന്യൂസ് അങ്ങനെ പോയി രണ്ടുപേരും നാട്ടിൽ നിന്നാണ്, ബാക്കിയൊക്കെ ഗൾഫിലായിരുന്നു, അപ്പൊ പല രാജ്യങ്ങളിലായിട്ട്. അപ്പൊ നിങ്ങൾക്ക് നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഇപ്പോൾ ഓട്ടോ ഓടിക്കണമെങ്കിലും ചായക്കടയിലുള്ളവർക്കായാലും അല്ലെങ്കിൽ ആർക്കായാലും നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ഈ പൂരത്തിൻ്റെയും പിന്നെ സ്നേഹത്തിൻ്റെയും അല്ലെങ്കിൽ ഓരോ ആനകളുടെയും ഒന്നും വില അറിയില്ല. നമ്മൾ മണൽ രാജ്യത്ത് പോയിട്ട് അല്ലെങ്കിൽ വേറെ സംസ്ഥാനങ്ങളിലൊക്കെ പോയിട്ട് ജോലി ചെയ്യുമ്പോഴാണ് നമ്മുടെ നാടിനോടുള്ള സ്നേഹം അതുപോലുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂടുക. അപ്പൊ ആ സമയത്ത് ആ വേദനകളെയും മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ ഉള്ളത്. കാരണം ഇനി ഇതുപോലത്തെ അവസ്ഥകൾ വരരുതാക്കും. ഈ ഞാനിവിടെ ഉള്ളപ്പോൾ എനിക്ക് മറ്റുള്ളവരിലേക്ക് ഞാൻ കാണാൻ ആഗ്രഹിച്ചത് എന്തൊക്കെയാണോ അത് മറ്റുള്ളവരിലേക്ക് കാണിച്ചു കൊടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതിന് ഞാൻ പലരേക്കും പല വിമർശനങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയും, നിങ്ങൾ എത്ര വിമർശിക്കുന്നോ 10 മടങ്ങ് ശക്തിയോടുകൂടിയിട്ട് തിരിച്ചു വരും. അത് എന്തായാലും 100% അങ്ങനെ വന്നേ പറ്റൂ. അപ്പൊ നിങ്ങൾ വിമർശിക്കരുത്, നിങ്ങൾ സ്വയമായിട്ട് ഒരു കണ്ണാടിയിൽ, ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് ഏതൊരു കൂട്ടുകാരനും, നിങ്ങൾ സ്വയമായിട്ട് ഒരു കണ്ണാടിയിൽ നോക്കിയിട്ട് നിങ്ങൾ സംസാരിച്ചു നോക്കും, ഒരു വീഡിയോയുടെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഇതുപോലെ ഒന്ന് സംസാരിച്ച് നോക്കുക. ആരോടും പറയാം ഒറ്റയ്ക്ക് ഇരുന്നിട്ട് വല്ല പാടത്താ വല്ല കുന്നും പുറത്തൊക്കെ ഇരുന്ന് നോക്കി നോക്കുക, എളുപ്പമല്ല. മറ്റുള്ളവരുടെ അഭിരുചികൾ നോക്കിയിട്ട് നമുക്ക് എല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ഉദാഹരണത്തിന് നമ്മളൊരു ഒരു ഭക്ഷണം പാകം ചെയ്യണത് അല്ലെങ്കിൽ ഒരു പായസം വയ്ക്കുകയാണ്, ചിലർക്ക് മധുരം കൂടുതൽ ഇഷ്ടമുണ്ടാവില്ല, ചിലർക്ക് മധുരം കൂടുതൽ ഇഷ്ടമാവും. അപ്പൊ അതൊക്കെ നമുക്ക് എല്ലാവരെയും ഫേവർ ചെയ്തിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഞാൻ ഇനിയും വീഡിയോസ് ഇടും, നിങ്ങൾ ഭ്രാന്തന്ന എന്ത് വേണമെങ്കിലും വിളിച്ചു. എനിക്കത് ഫേസിൽ നോക്കി പറഞ്ഞപ്പോൾ നമ്മൾ ചിരിച്ചു തള്ളി ആ സമയത്ത്. പക്ഷെ അതൊക്കെ വളരെ വേദനയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കാര്യങ്ങളാണ്, അങ്ങനെ ചെയ്യരുതായിരുന്നു. എൻ്റെ ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും ഇതൊന്നും ഒരു വരുമാനത്തിന് വേണ്ടിയിട്ടല്ല. ഞാൻ മറ്റുള്ളവരുടെ സന്തോഷം, അതിലൂടെ എൻ്റെ ഒരു ചെറിയ സന്തോഷം അത്രേ ഉള്ളൂ. അതിനാണ് ആദ്യം തന്നെ പറഞ്ഞത്, നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അൺസബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക. ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യും. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എൻ്റെ കൂട്ടുകാരും അല്ലെങ്കിൽ ഇത് കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെയാണ്. അപ്പൊ പിന്നെ അതുപോലെ തന്നെ നല്ല നല്ല കമന്റ്സ് ഉണ്ടാകും, ജെറിസ് ട്രാവലർ എന്ത് വീഡിയോ ഇട്ടാലും അധികം എപ്പോഴും എനിക്ക് മെസ്സേജുകളും ചെയ്യാറുണ്ടല്ലാണ്ട് ഒരുപാട് പേര് റിമ്പോച്ചി, അതുപോലെ ഒരുപാട് പേര് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. എനിക്ക് ഇതുപോലത്തെ കമന്റ്സ് വളരെ സന്തോഷമാണ്. നമ്മളൊരു വീഡിയോസ് ഇടുമ്പോൾ നമുക്ക് അതിൽ ജെനുവൽ ആയിട്ടുള്ള ഒരുപാട് കമന്റ്സും നമ്മളെ സപ്പോർട്ടീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ അതിന് കിട്ടുന്ന ഒരു പ്രത്യേക ഒരു എനർജി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലെവലിറ്റി അത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവില്ല. അത് നിങ്ങൾ സ്വയമായിട്ട് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ റിപ്ലൈസ് കിട്ടുമ്പോഴാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നത്. എന്തായാലും അതൊന്നും പ്രശ്നമല്ല, നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക, എന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളൊക്കെ ചെയ്ത് തോൽപ്പിക്കുക, നോ ഇഷ്യൂ, നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ അതുപോലെ തന്നെ പഠിത്തം പോലെയല്ല, കുറച്ചൊക്കെ വ്യൂസ് കയറി തുടങ്ങി എന്താ അറിയില്ല, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങിയതാണ് എൻ്റെ അർത്ഥം. ചില ചില വീഡിയോയിൽ തമ്പലൈൻസും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്, അതിൽ ഞാൻ പൂർവ്വാധികം ക്ഷമ ചോദിക്കുകയാണ്. കുറേ ഞാനത് തമ്പലൈനൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, കൂടുതലൊന്നുമില്ല. ഇതുപോലെ സമയം കിട്ടുമ്പോഴൊക്കെ ഓരോ വിഷയങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരേണ്ടതാണ്. അപ്പം എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നതുകൊണ്ട് സുമേഷ് പറഞ്ഞിക്കാറ് എൻ്റെ വോയിസ് അവസാനിപ്പിക്കുകയാണ്. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം.